നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അച്ഛൻ എന്തു പറ്റി മോളെ? അമ്മയുടെ അടുത്തുള്ള വാക്കുകൾക്കൊക്കെ ഒരു മയം വന്നതുപോലെ. സോറി കഞ്ചന, തന്നെ ഞാൻ ഇക്കാലം അത്രയും തെറ്റിദ്ധരിച്ചാ ജീവിച്ചത്. സത്യത്തില് നീ എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ മഞ്ഞുരുകട്ടെ. മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ആദ്യമായിട്ട് എനിക്ക് നിന്നെ തല്ലേണ്ടിയും വന്നു. ദൈവമേ, അങ്ങനെ സംഭവിച്ചു. ഇപ്പോഴെന്താ പ്രഭയ്ക്ക് പുതിയൊരു തിരിച്ചറിവുണ്ടാവാൻ കാരണം? നീ പറയുന്നതിൽ ശരികളുണ്ടെന്ന് മനസ്സിലായിട്ട്. അത് നേരത്തെയും പറഞ്ഞു കേട്ടല്ലോ. അച്ഛൻ പറയുന്നത് സത്യോ? അമ്മയോടുള്ള എന്റെ പെരുമാറ്റവും ബോറായിരുന്നു. അമ്മ ഉച്ച ഉണ്ടാക്കുമ്പോഴും കണ്ണിൽ കണ്ട കാര്യങ്ങള് അതേപോലെ മുഖം നോക്കാതെ പറയുമ്പോഴും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാനും അന്വേഷിച്ചില്ല. എന്റെ അമ്മ സ്നേഹിക്കുന്നത് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അച്ഛാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയവള ഞാനെന്നൊരു ചിന്ത എന്റെ ഭർത്താവിനും മകൾക്കും ഉണ്ടായില്ല. എനിക്കതിൽ വിഷമവും ഇല്ല. കാഞ്ചനയെ പ്രശ്നക്കാരിയായിട്ടാണല്ലോ ഇവിടെയുള്ള എല്ലാവരും കരുതുന്നത്. തെറ്റുകളുടെ നേരെ മാത്രമേ ഞാൻ എപ്പോഴും പ്രതികരിച്ചിട്ടുള്ളൂ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ജീവിതത്തിൽ ആരുടെ സിമ്പതിയും കാഞ്ചനയ്ക്ക് വേണ്ട. അതിനൊരിക്കലും ഞാൻ ശ്രമിച്ചിട്ടുമില്ല, ഇനി ഒട്ടും ശ്രമിക്കുകയില്ല. പ്രഭയുടെ വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ അന്വേഷിക്കുന്നതുമില്ല. പക്ഷേ എനിക്കും പ്രിയപ്പെട്ടവരെ എന്നും എപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്ക് കഴിയും. അതാരുടെ മുന്നിലും കാഞ്ചനയ്ക്ക് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മേ, പോവില്ലേ അമ്മേ? നമുക്ക് നമ്മള് മാത്രം മതി. എന്റെ അമ്മയും അച്ഛനും ഇരുവശത്തുണ്ടെങ്കിൽ എനിക്കത് ജീവിത വിജയോ. ശ്രീകുട്ടി എങ്ങും തോറ്റു പോയിട്ടില്ലെന്ന ആത്മവിശ്വാസം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.